ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എം എൽ എ എം സി കമറുദ്ദീനെതിരെ ഒരു വഞ്ചനാ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ജ്വല്ലറിയിൽ നിക്ഷേപിച്ച 5 ലക്ഷം രൂപ തിരികെ ലഭിച്ചില്ലെന്ന കണ്ണൂർ സ്വദേശിയുടെ പരാതിയിൽ കാസർഗോഡ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. എം സി കമറുദ്ദീനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 88 ആയി. ചന്ദേര, കാസർഗോഡ് ടൗൺ എന്നീ സ്റ്റേഷനുകളിലാണ് ജ്വല്ലറി ചെയർമാനായ എം സി കമറുദ്ദീനെതിരെ എം ഡി ആയ പൂക്കോയ തങ്ങളുടെയും പേരിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിന്റെ ചുമതല കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി പി മൊയ്തീൻകുട്ടിക്കാണ്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി കെ സുധാകരൻ, ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റഹീം, മാത്യു, മധുസൂദനൻ എന്നിവരും സംഘത്തിലുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ എം സി കമറുദ്ദീൻ എം എൽ എയും പൂക്കോയ തങ്ങളെയും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ നിന്ന് പല സമയങ്ങളിലായി രാജിവെച്ചു പോയ ഡയറക്ടർമാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ചെറുവത്തൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ 800 ഓളം പേർ നിക്ഷേപകരായി ഉണ്ടായിരുന്നു. ചെറുവത്തൂർ, പയ്യന്നൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലെ 3 ബ്രാഞ്ചുകളും 2020 ജനുവരിയിൽ അടച്ചുപൂട്ടിയിരുന്നു. പണം തിരിച്ചു കിട്ടാതായതോടെ നിക്ഷേപകർ പരാതിയുമായി രംഗത്ത് വന്നു. അതേസമയം തനിക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എം എൽ എ പറയുന്നത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ഒട്ടേറെ നിക്ഷേപകരുടെ ലിമിറ്റഡ് കമ്പനിയാണ്. നിക്ഷേപകർക്ക് ലാഭവിഹിതം കൊടുത്തിരുന്നു. നഷ്ടത്തിലായതിനാൽ സ്ഥാപനം അടച്ചു. നിക്ഷേപിച്ച തുക തിരിച്ചു നൽകാൻ കർമ്മസമിതിയുമായി ചർച്ച നടത്തി. 3 മാസത്തിനകം പരിഹരിക്കാമെന്ന് ധാരണയായതാണെന്നും എം എൽ എ നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള